നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെ അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം. കൊറോണയുടെ മറവിൽ ആരോഗ്യവകുപ്പിൽ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നും വസ്തുതകൾ സർക്കാർ മറച്ചുവെക്കുകയാണെന്നും പി സി വിഷ്ണുനാഥ് ആരോപിച്ചു. പഴയ കരാറിൽ അന്വേഷണം നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ് സഭയെ അറിയിച്ചു. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി PPE കിറ്റ്, ഗ്ലൗസ് എന്നിവ വാങ്ങിയതിൽ ഗുരുതര ക്രമക്കേടുകൾ നടന്നുവെന്ന ആരോപണവുമായി PC വിഷ്ണുനാഥ് MLA രംഗത്തെത്തിയത്. വളരെ ഗുരുതരമായ അഴിമതിയാണ്, കൊള്ളയാണ് കോവിഡിന്റെ മറവിൽ KMCCL മുൻനിർത്തിക്കൊണ്ട് നടത്തിയിരിക്കുന്നത്. കേവലമായ ചില സ്ഥാനചലനങ്ങൾ കൊണ്ട് മാത്രം ഈ അഴിമതിയുടെ കൊള്ളയുടെ മുഴുവൻ വിശദാംശങ്ങളും പുറത്തു വരില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഭയിലുണ്ട്, സമഗ്രമായ ഒരു അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പ്രമേയത്തെ എതിർക്കുകയാണ് സർ. നന്ദി പ്രമേയ ചർച്ചയ്ക്കിടെ നടത്തിയ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ മന്ത്രിക്ക് സ്പീക്കർ അനുമതി നൽകിയത് ശരിയായില്ലെന്നും കീഴ്വഴക്കമല്ലെന്നും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും സഭയെ അറിയിച്ചു. നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ചർച്ചാവേളയിൽ ഉയരുന്ന ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കും ഇന്ന് പല വകുപ്പുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതാത് ദിവസം പറയുന്ന ഒരു കീഴ്വഴക്കം ഇവിടെ അങ്ങ് കീഴ്വഴക്കം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. കീഴ്വഴക്കം നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ എല്ലാം കഴിഞ്ഞ് അവസാനം മുഖ്യമന്ത്രി സംസാരിക്കുന്നതിന് മുൻപ് ഏതെങ്കിലും മന്ത്രിമാർ അവരവരുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും മറുപടി പറയാനുണ്ടെങ്കിൽ പറയുന്ന ഒരു കീഴ്വഴക്കമാണ് സഭയിലുള്ളത് എന്ന് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അങ്ങീക്കാര്യത്തിൽ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. നേരത്തെ നമ്മുടെ സഭയിൽ തന്നെ അങ്ങയുടെ മുൻഗാമിയായ ബഹുമാനായ ഒരു സ്പീക്കർ ഇക്കാര്യത്തിൽ റൂളിംഗ് തന്നെ നൽകിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതിനിടെ മുൻമന്ത്രിയുടെ പേര് പറഞ്ഞത് പ്രതിഷേധത്തിനിടയാക്കി. സ്പീക്കർ അനുമതി നൽകിയതോടെ മന്ത്രി വീണ ജോർജ് വിഷയം അന്വേഷിക്കാമെന്ന് സഭയെ അറിയിച്ചു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിലപാട് വളരെ വ്യക്തമാണ്. അതായത് നമ്മുടെ അന്നത്തെ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞു. ഇപ്പോൾ നിലവിൽ ഇങ്ങനെ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ധനകാര്യ വകുപ്പിന്റെ ഇൻസ്പെക്ഷൻ വിഭാഗം പരിശോധിക്കുന്നുണ്ട്. ഇത് സുതാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് അന്നും ഇന്നും സർക്കാർ ശ്രമിക്കുന്നത്. ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും, അതിൽ ഒരു അവ്യക്തതയും ഇല്ല. കൊറോണയ്ക്കിടെ സർക്കാർ നടത്തിയ ഇടപാടുകളിൽ അവ്യക്തതയുണ്ടെന്ന നേരത്തെയും ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ഇതിൽ വ്യക്തത വരുത്താൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. ജനം, തിരുവനന്തപുരം.